നമസ്കാരം രണ്ടടിയും മുഖത്തേറ്റ വെട്ടുമാണ് മാങ്കുളം അൻപതാം മൈൽ ചിക്കണ്ണാംകുടി കോളനിയിലെത്തിയ പുള്ളിപ്പുലിയുടെ മരണകാരണമെന്ന പ്രാഥമിക വിലയിരുത്തൽ ഇന്നലെ വിദഗ്ധ സമിതിയിലെ ഡോക്ടർമാർ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച പുലിയെ കോളനിവാസി ഗോപാലൻ കയ്യിലുണ്ടായിരുന്ന വടിയും വാക്കത്തിയും ഉപയോഗിച്ച് പ്രതിരോധിച്ചിരുന്നു ഇതിനിടയിലാണ് പുലിക്ക് പരിക്കേറ്റിട്ടുള്ളത് പത്ത് വയസ്സ് പിന്നിട്ടിരുന്നുവെന്നും ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായിരുന്നുവെന്നും അണപ്പല്ലുകൾ കൊഴിഞ്ഞിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന്തരിക അവയവങ്ങളിൽ ഒട്ടുമിക്കതും ഭാഗികമായി മാത്രമാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ കഴിയാതെ വന്നതോടെ പുലി അവശയായിരുന്നുവെന്നും ഇതേ തുടർന്ന് സുഗമമായ ദഹന പ്രക്രിയ നടന്നിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു ദഹിക്കാത്ത നിലയിൽ കോഴിയെയും ആടിന്റെ ചെവിയുമെല്ലാം ആമാശയത്തിൽ കണ്ടെത്തി ആരിൽ നിന്നും ഉപദ്രവം നേരിട്ടില്ലെങ്കിലും പുലി കഷ്ടി ആറുമാസം കൂടി മാത്രമേ ജീവിച്ചിരിക്കുകയായിരുന്നുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ മാങ്കുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കോട്ടയത്ത് നിന്നുള്ള അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുമോദ് മൂന്നാറിൽ നിന്നുള്ള ഡോക്ടർ നിഷറേശൽ മാങ്കുളം ഡി എഫ് ജയചന്ദ്രൻ ഗോപാലൻ മൂന്നാർ ഡി രാജു കെ ഫ്രാൻസിസ് എൻ ഡി സി എ പ്രതിനിധി പ്രൊഫസർ മാത്യു തോമസ് തേക്കടി ഫോറസ്റ്റ് കൺസർവേഷൻ ബയോളജിസ്റ്റ് രമേശ് ബാബു മാങ്കുളം റേഞ്ച് ഓഫീസർ ഡി പ്രസാദ് കുമാർ പഞ്ചായത്ത് അംഗം അനിൽ ആന്റണി എം ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മാങ്കുളം റേഞ്ച് ഓഫീസ് പരിസരത്ത് ജഡം ദഹിപ്പിച്ചു വന്യജീവികൾ ചത്താൽ സാധാരണ കുഴിച്ചു മൂടുന്നതാണ് പതിവ് കുഴിച്ചു മൂടിയാൽ ആരെങ്കിലും കുഴിമാന്തി ജഡം എടുത്ത് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്ത് അധികൃതർ ദഹിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പുലിയുടെ തോലിനും നഖങ്ങള്ക്കുമെല്ലാം വിപണിയില് വന് ഡിമാന്റാണ് നിലനിൽക്കുന്നത്